മിക്കവാറും എല്ലാവരും തന്നെ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുന്ന ഒരു രീതി കാണിച്ചുതരാം. അതായത് നമ്മൾ കുറച്ച് സൺസ്ക്രീൻ എടുക്കും, അതിനുശേഷം ഇതുപോലെ എടുത്തിട്ട് നമ്മുടെ കവളിന്റെ ഭാഗത്തായിട്ട് കുറച്ച് മൂക്കിൽ, കുറച്ച് ഇവിടെ, അതുപോലെ കുറച്ച് ഇവിടെ നമ്മളൊരു മോയ്സ്ചറൈസർ ഒക്കെ അപ്ലൈ ചെയ്യുന്ന പോലെ ഇതുപോലെ എടുത്തതിന് ശേഷം ഫേസിൽ കംപ്ലീറ്റ് ആയിട്ട് ഇത് തേച്ച് പിടിപ്പിക്കും. അപ്പൊ എനിക്ക് തോന്നുന്നു ഒരു ഈ വീഡിയോ കാണുന്നതിൽ ഒരു 80% ആൾക്കാരും സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുന്നത് ഈ ഒരു രീതിയിലാണ്. അപ്പൊ ഞാനാണെങ്കിലും സൺസ്ക്രീൻ ആദ്യമൊക്കെ അപ്ലൈ ചെയ്യുന്നത് ഇതുപോലെയാണ് കേട്ടോ. കാണില്ലല്ലോ നേരെ, ഫുള്ള് പോയോ? ആ അപ്പൊ ഇങ്ങനെ നമ്മൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു കാര്യമില്ല, ശരിക്കും നമ്മൾ സൺസ്ക്രീന് കറക്റ്റ് രീതിയിൽ, അതായത് കറക്റ്റ് എമൗണ്ടിൽ എടുത്തു കഴിഞ്ഞാൽ മാത്രമേ അത് നന്നായിട്ട് ഫേസിലേക്ക് അപ്ലൈ ചെയ്താൽ മാത്രമേ നമ്മൾ വെയിൽ കൂടുന്ന സമയത്ത് നമ്മുടെ സ്കിൻ എന്തെയും ടാൻ ആവാണ്ടിരിക്കുള്ളൂ, അതുപോലെ തന്നെ കരിവാളിപ്പ് വരിക, ഫ്രക്കിൾസ് വരിക, പിന്നെ സ്കിന്നിലുണ്ടാവുന്ന എന്താ പറയുക നമുക്ക് പ്രായം കൂടുതലാവേണ്ടിയിട്ടുള്ള നമ്മുടെ സ്കിന്നിനെ ഡാമേജ് ആക്കും. അതായത് വെയിൽ എന്നുള്ള ഈ ഒരു യു വി റേസ്, അതുപോലെ തന്നെ യു വി ബി റേസ് ഒക്കെ നമ്മുടെ സ്കിന്നിലേക്ക് അടിക്കുന്ന സമയത്ത് അതെന്താവും നമ്മുടെ സ്കിന്നിന് ഡാമേജ് ആക്കിയിട്ട് ഇതുപോലത്തെ പല പ്രശ്നങ്ങളും വരാറുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, കറക്റ്റ് രീതിയിൽ വേണം എപ്പോഴും സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാറ്. ഷേ, സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാൻ വേണ്ടിട്ടോ ഞാൻ നോക്കട്ടെ ഫുള്ള് പോയോന്ന്. ഇപ്പൊ ഞാൻ അപ്ലൈ ചെയ്ത് ഏകദേശം സ്കിന്നിലേക്ക് നന്നായിട്ട് അബ്സോർബ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾ ഇതുപോലെ മാത്രം സൺസ്ക്രീൻ അപ്ലൈ ചെയ്താൽ പോലെ നമുക്ക് ഇങ്ങനെ ചെയ്താൽ ഒരു രീതിയിലും പ്രൊട്ടക്ഷൻ കിട്ടില്ല. നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പൊ എന്താണ്, എങ്ങനെയാണ് നമ്മൾ കറക്റ്റ് രീതിയിൽ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യേണ്ടത്, അതുപോലെ തന്നെ എത്ര എമൗണ്ട് നമ്മൾ സൺസ്ക്രീൻ എടുക്കണം, അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ വേണ്ടി പോകുന്നത്. അതുപോലെ തന്നെ നമ്മൾ പുറത്തു വന്ന സമയത്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് SPF വരുന്ന സൺ പ്രൊട്ടക്ഷൻ കിട്ടുന്ന കുറച്ച് ക്രീമുകളും അതുപോലെ തന്നെ മേക്കപ്പ് സാധനങ്ങളും കുറച്ച് സാധനങ്ങളുണ്ട്, അത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം നമ്മൾ SPF ഉള്ളത് നോക്കി മേടിക്കുകയാണെങ്കിൽ നമുക്ക് അത്രയും പ്രൊട്ടക്ഷൻ കിട്ടുമല്ലോ. ഇപ്പം ലിപ്സ്റ്റിക്കിലും ലിപ് ബാമിലും അതുപോലെ തന്നെ ഫൗണ്ടേഷനിലും ഒക്കെ ശരിക്കും ഈ ഒരു SPF വരുന്നുണ്ട് കേട്ടോ. നമ്മൾ അങ്ങനത്തെ നോക്കി വാങ്ങുകയാണെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും. അങ്ങനെ എൻ്റെ കയ്യിൽ SPF ഉള്ള കുറച്ച് സൺ പ്രൊട്ടക്ഷൻ നമ്മുടെ വെയിലിൽ നിന്നും നമ്മുടെ സ്കിന്നിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ എൻ്റെ കയ്യിലുണ്ട്, അതൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നുണ്ട്. എന്താണ് ശരിക്കും നമുക്ക് ഈ ഒരു എന്താ പറയുക സൺടാൻ ആവാനുള്ള കാരണം, ഇതുപോലെ തന്നെ നമ്മൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുന്നില്ല, അതുപോലെ തന്നെ പുറത്ത് പോയി വന്നു കഴിഞ്ഞാൽ നമ്മൾ പ്രോപ്പറായിട്ട് സ്കിൻ കെയർ ചെയ്യുന്നില്ല, പിന്നെ ഓവറായിട്ട് വെയിൽ കൊള്ളുകയാണ്. നമ്മൾ പുറത്തു പോകുന്ന സമയത്തൊക്കെ മാക്സിമം കുട യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു സ്കാർഫൊക്കെ നമ്മൾ കെട്ടിയിട്ട് പോകുക കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു എന്താ പറയുക സൺസ്ക്രീൻ മാത്രം അപ്ലൈ ചെയ്യുന്നതിനെക്കാട്ടും കുറച്ചും കൂടെ ബെറ്റർ നല്ല വെയിലത്ത് എന്തെങ്കിലുമൊക്കെ കാര്യത്തിന് പോവുകയൊക്കെ ആണെങ്കിൽ നമ്മളൊരു സ്കാർഫും കൂടെ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ പ്രൊട്ടക്ഷൻ കിട്ടും. അതുപോലെ തന്നെ എല്ലാ സൺസ്ക്രീനും നമുക്ക് 100% പ്രൊട്ടക്ഷൻ തരില്ല, ഒരു 90-80% തരുള്ളൂ കേട്ടോ. ഇതിൻ്റെയൊക്കെ കുറേ കാര്യങ്ങൾ ഞാൻ മുൻപത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഡീറ്റെയിൽ ആയിട്ട് സൺസ്ക്രീനെ പറ്റിയിട്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, നിങ്ങൾക്ക് ഇപ്പോൾ യൂസ് അല്ല വേണമെന്നാണെങ്കിൽ കണ്ടു നോക്കിക്കോളൂ കേട്ടോ. ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത് ഞാൻ പറഞ്ഞില്ലേ വീണ്ടും വീണ്ടും പറയുന്നു സൺസ്ക്രീൻ എങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് അതായത് ഓയിലി സ്കിൻ ആണെങ്കിൽ നമ്മൾ ജെൽ ടൈപ്പിലുള്ളതും അതുപോലെ തന്നെ ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള കുറച്ച് ഓയിലി അല്ലെങ്കിൽ ക്രീമി ടൈപ്പിലുള്ള എന്താ സൺസ്ക്രീൻ ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പം എൻ്റെ കയ്യിൽ സൺസ്ക്രീൻ എന്നൊക്കെ പറയുകയാണെങ്കിൽ ഒന്ന് ഈ ഒരു ന്യൂട്രജീനിൻ്റെ സൺസ്ക്രീൻ ഉണ്ട്, അതുപോലെ തന്നെ ഈ ഒരു മാമേർത്തിൻ്റെ സൺസ്ക്രീൻ ഉണ്ട്, പിന്നെ ഒരു ലോട്ടസിൻ്റെ സൺസ്ക്രീൻ ഉണ്ട്, അതുപോലെ തന്നെ ഒരു പ്ലമ്മിൻ്റെ സൺസ്ക്രീൻ ഉണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ ചേച്ചിക്ക് കൊടുത്തു പോകുന്നുണ്ട്, ഇവിടെ കുറേ നോക്കിയിട്ട് കാണുന്നില്ല. അപ്പം ഈ ഒരു സൺസ്ക്രീനുകളാണ് ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്നത്, മിക്കവാറും ഇത് മാറി മാറി യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പം ഇതിലൊക്കെ ഒരു പ്രൊട്ടക്ഷൻ, അതായത് നമ്മൾ സൺസ്ക്രീൻ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഒരു SPF 30 എങ്കിലും ഉള്ളത് വേണം കേട്ടോ, അല്ലെങ്കിൽ നമ്മുടെ ഒരു ക്ലൈമറ്റ് അനുസരിച്ച് 30+ ആണ് ഏറ്റവും ബെറ്റർ. നമുക്ക് ആ ഒരു പ്രൊട്ടക്ഷൻ ആവശ്യമാണ്. ജസ്റ്റ് നമുക്ക് 15 സ്റ്റാർട്ട് ചെയ്യുന്ന സൺസ്ക്രീൻ ഒക്കെ ഉണ്ട്, പക്ഷെ അത് നമുക്ക് അത്രത്തോളം പ്രൊട്ടക്ഷൻ തരില്ല. അപ്പം നിങ്ങളൊരു 50 ഒക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും നമ്മുടെ ഒരു ക്ലൈമറ്റിന്. അതുപോലെ തന്നെ നമ്മൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്തിട്ട് ഇത് നമുക്ക് 15 ഇത് നമുക്ക് ഫുൾ ഡേ പ്രൊട്ടക്ഷൻ തരില്ല, ഒരു സൺസ്ക്രീൻ ഏകദേശം 2-3 മണിക്കൂർ വരെ മാക്സിമം പ്രൊട്ടക്ഷൻ തരുള്ളൂ. അപ്പം നമുക്ക് എന്തായാലും സൺ ബ്ലോക്കും ഉണ്ട്, അതുപോലെ തന്നെ സൺസ്ക്രീനും ഉണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഈ UVA rays UVB rays ഒക്കെ നമ്മുടെ സ്കിന്നിൽ ഫ്രക്കിൾസ് വരുത്തും, ഡാർക്ക് സ്പോട്ട് വരുത്തും, അതുപോലെ തന്നെ ചുളിവ് വരുത്തും, സ്കിൻ ടാനും അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരുത്തും. അപ്പം ഇതിനൊക്കെ തടയാനാണ് നമ്മൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുന്നത്. ഇത് വന്നിട്ട് ന്യൂട്രജീനൻ്റെ ആണ്. അപ്പം ഏത് സൺസ്ക്രീൻ ആയിക്കോട്ടെ, ഇപ്പോൾ ഞാൻ ഏത് അപ്ലൈ കാണിച്ചു തരാം, ആ ഈ സൺസ്ക്രീൻ തന്നെ എടുക്കാം കേട്ടോ. നമ്മൾ എങ്ങനെയാ അപ്ലൈ ചെയ്യേണ്ടത് വെച്ചാൽ, വെറുതെ ഞാൻ ഫസ്റ്റ് കാണിച്ച പോലെ കുറച്ച് ഡോട്ട് എടുത്തിട്ട് അവിടെ ഇവിടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു കാര്യമില്ല. അപ്പം നമ്മൾ സൺസ്ക്രീൻ ഒക്കെ അപ്ലൈ ചെയ്തതിന് മുൻപായിട്ട് ഫസ്റ്റ് എന്ത് ചെയ്യണം, ഒരു നല്ലൊരു മോയ്സ്ചറൈസർ, സോറി, ഫസ്റ്റ് ഫേസ് ഒക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്യുക. കുളിക്കുന്ന സമയത്ത് നമ്മളൊരു ഫേസ് വാഷ് ഒക്കെ ഇട്ട് അല്ലെങ്കിൽ കടലപ്പൊടി ഒക്കെ ഇട്ട് കഴുകുക. അപ്പോൾ ഞാൻ യൂസ് ചെയ്യാറ് ഈ ഒരു ഡെർമാ വൈവിൻ്റെ ഹൈഡ്രാ ക്ലൻസർ. അപ്പോൾ ഇത് യൂസ് ചെയ്തിട്ട് ഫേസ് ഒക്കെ നന്നായിട്ട് വാഷ് ചെയ്ത് റെഡിയാക്കണം. ഓക്കെ, അതിന് ശേഷം നല്ലൊരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യുക കേട്ടോ. അപ്പം ഇതുപോലെ ഇത് എന്താ പറയുക ന്യൂട്രിഡാമിൻ്റെ ഒരു മോയ്സ്ചറൈസിങ് ലോഷനാണ് വൈറ്റമിൻ E. അപ്പം ഇതെടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യാം, കുറച്ച് ഇങ്ങനെ കയ്യിലെടുക്കണം.
Product in a sale put a technique is a little bit of a cochival pump and a path and fashion would can it. Namalpum were there that Palasan paste to some of the Koshadi and Vele. Upon the number, I use the goodipoi. At the ball of analyzing the cream or the same number, I use the goodipoi. Upon the car, I use the goodipoi or the character protection. I have a little bit of a and she video edutappo just eduthittana appo idu pole vechittu nammal nannayittu massage ipo namukku aakkoda kaanumbo deyam idu endingine vaari potti pole allengil kaakku durukku parayille adu pole narachundo pakshe nammal endo idu nannayittu nammada face like teechu kodupikana appo video ingane kaanikkanadirunnalle vera allandru skin care separate kaanichamadinu endayil endiya idu nammal nannayittu time eduthu skin like dab edu teechu kodupichir endiya ഒരു 5 മിനിറ്റ് എടുത്തോളൂ അത്രയും സമയം എടുത്ത ശരിക്ക് നമ്മൾ ഇത് ഫേസിലേക്ക് തേച്ച് പിടിപ്പിക്കാനാണ് വേണ്ടത് നമ്മൾ വെറുതെ നേരത്തെ കാണിച്ച പോലെ കുറച്ച് അപ്ലൈ ചെയ്തിട്ട് കാര്യമില്ല അപ്പോൾ ഞാൻ ഇത് എന്തായാലും കുറച്ച് ടൈം എടുത്തിട്ട് ഇത് ഫേസിലേക്ക് തേച്ച് പിടിപ്പിക്കുക കേട്ടോ നമ്മൾ കുറച്ച് നേരം ഇങ്ങനെ നന്നായിട്ട് എന്താ പറയ്യാ ഇങ്ങനെ സ്കൈ ഓൺ ആക്കുന്ന സമയത്ത് അത് സ്കിന്നിലേക്ക് ആയിക്കോളും കേട്ടോ അപ്പോൾ ഞാൻ 5 മിനിറ്റ് ഇങ്ങനെ ആക്കി ഇങ്ങോട്ട് നിങ്ങൾക്ക് ബോർ അടിക്കും അപ്പോൾ എന്തായാലും ഞാൻ ഇത് ഇങ്ങനെ ഇത് ടാപ്പ് ചെയ്ത് അതുപോലെ തന്നെ നന്നായിട്ട് മസാജ് ചെയ്തിട്ട് ഒന്ന് ക്ലിയർ ആക്കട്ടെ കേട്ടോ അപ്പോൾ കണ്ടോ ഞാനത് ഫുൾ ഫേസിലേക്ക് സെറ്റ് ആക്കിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ശരിക്കും ക്യാമറ ഓൺ ആക്കി വെച്ചിട്ട് തുടച്ചിടണമെന്ന് തുടച്ചൊന്നും കണ്ടല്ല കേട്ടോ കറക്റ്റ് ഞാൻ ഇതുപോലെ ആ ഒരു കണ്ണാടിയിൽ മുന്നിൽ പോയിരുന്നിട്ട് നന്നായിട്ട് തേച്ച് ആ ഒരു സ്കിന്നിലേക്ക് പെർഫെക്റ്റ് ആക്കി എടുത്തിട്ടുണ്ട് നമ്മൾ ഇതുപോലെ അപ്ലൈ ചെയ്താലാണ് നമുക്ക് വിചാരിക്കുന്ന രീതിയിൽ പ്രൊട്ടക്ഷൻ കിട്ടുള്ളൂ അല്ലാണ്ട് നമ്മൾ വെറുതെ കുറച്ച് തോണ്ടിയിട്ട് ഒരു മോയ്സ്ചറൈസർ ഒക്കെ അപ്ലൈ ചെയ്യുന്നത് പോലെ നമ്മൾ സൺസ്ക്രീൻ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സൺസ്ക്രീൻ ഇട്ടതിൻ്റെ ആ ഒരു ഗുണം ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതുപോലെ വേണം സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാനായിട്ട് കുറച്ച് നേരം നമ്മൾ എന്താ പറയുക സൺസ്ക്രീൻ പൊതുവെ അങ്ങനെയാണ് ഒരു വൈറ്റ് കാസ്റ്റ് അല്ലെങ്കിൽ ഒരു വൈറ്റ് കളർ ഉണ്ടാവും നമ്മളെ കുമ്മായം പോലെ തോന്നില്ല അതുപോലെ കളർ ഉണ്ടാവും പക്ഷെ നമ്മളിത് സ്കിന്നിലേക്ക് നന്നായിട്ട് ഇങ്ങനെ കൈ കൊണ്ട് തന്നെ ചെയ്യാം അപ്പോൾ നമുക്ക് കറക്റ്റ് ആ ഒരു സ്കിന്നിലേക്ക് കറക്റ്റ് ഉള്ളിലോട്ട് വരുള്ളൂ നമ്മൾ കൈ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ ഫേസിലേക്ക് വരും കേട്ടോ അപ്പോൾ എൻ്റെ ഫേസ് പൊതുവെ ഓയിലാണ് പിന്നെ നമ്മൾ മോയ്സ്ചറൈസർ ഇട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഇത് അപ്ലൈ ചെയ്താൽ മതി ഉടനെ ചെയ്യുന്നതിനെക്കാട്ടും നല്ലത് അപ്പം ഇപ്പം നമുക്ക് കൊണ്ട് കുറച്ച് ഓയിലിയെ പോലെ തോന്നുന്നുണ്ട് പൊതുവെ എൻ്റെ ഫേസ് ഓയിലാണ് അതുപോലെ തന്നെ ചില സൺസ്ക്രീൻ ടൈം നമുക്ക് എന്ത് ചെയ്യും ഇങ്ങനെ ഒരു ഓയില് പോലെ വരും അപ്പം നമുക്കൊരു കോംപാക്ട് പൗഡർ യൂസ് ചെയ്യാം അപ്പം എൻ്റെ അടുത്തുള്ളത് കാണിച്ചാൽ ഒരു ലാക്മേൻ്റെ ഒരു കോംപാക്ട് പൗഡർ ഉണ്ടത് ലാക്മേ സൺ എക്സ്പേർട്ട് ഇതിൽ 40 SPF 40 വരുന്നുണ്ട് അപ്പം എന്ത് ചെയ്യുക ഇതുപോലെ നമുക്ക് ഇങ്ങനെ പൊന്തി വരും അല്ലെങ്കിൽ ഓവർ ഓയിലിയാൻ തോന്നുകയാണെങ്കിൽ എന്നും SPF ഉള്ള തന്നെയാണ് ജസ്റ്റ് നമുക്ക് ഇപ്പോൾ ഓവർ പുറത്തോ മേക്കപ്പ് ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ ഇതുപോലെ ഫേസിലൊന്ന് ഇതും കൂടെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ നമുക്ക് ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ അങ്ങനെ ഓവർ ഓയിലി ആയിരിക്കുന്ന ആ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് മാറിക്കിട്ടുകയും ചെയ്യും അപ്പം നമുക്ക് ഇങ്ങനെ ഇത് മാത്രം ജസ്റ്റ് ഈ ഒരു സൺസ്ക്രീനും അതുപോലെ തന്നെ ഇതുപോലെ ഒരു കോമ്പാക്റ്റും മാത്രം അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് വേണമെങ്കിൽ പുറത്തേക്ക് പോകാം കേട്ടോ ഇപ്പം തന്നെ നമുക്ക് അത്യാവശ്യം ഒരു ഫേസിന് പ്രൊട്ടക്ഷൻ ആയിട്ടുണ്ട് ഇനിയിപ്പോൾ 2 മണിക്കൂർ വരെ നമുക്ക് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ പ്രൊട്ടക്ഷൻ കിട്ടും അപ്പോൾ അതിനുശേഷം നമ്മൾ റീഅപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് അതിനുശേഷമുള്ള പ്രൊട്ടക്ഷൻ കിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ സ്പ്രൈ ടൈപ്പിലുള്ള എന്താ പറയുക SPF ഫാക്ടറോ അതുപോലെ തന്നെ എന്താ PA++ ഒക്കെ ഉള്ള നമുക്ക് സൺസ്ക്രീൻ എന്താ പറയുക സ്പ്രേ അവൈലബിൾ ആണ് അപ്പോൾ അത് നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ മേലെ കൂടെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി അല്ലാണ്ട് വീണ്ടും നമ്മൾ പുറത്ത് പോയിട്ട് ഇതുപോലെ അപ്ലൈ ചെയ്യുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഇനി നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ അതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കാം അതല്ലെങ്കിൽ നമുക്ക് ഈ ഒരു എന്താ പറയുക മേക്കപ്പ് ഒക്കെ ഇതിന് പുറമേ ചെയ്യുകയാണെങ്കിൽ ആ ഒരു മേക്കപ്പ് റിമൂവ് ചെയ്ത് കഴിഞ്ഞിട്ടും ഈ ഒരു എന്താ പറയുക സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാം കേട്ടോ അപ്പോൾ റീഅപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുള്ളൂ ഇനി ഞാൻ കുറച്ച് നിങ്ങൾക്ക് വേഗം വേഗം ആ ഒരു SPF ഉള്ള കുറച്ച് പ്രൊഡക്റ്റ് കാണിച്ചു തരാം ഇത് വന്നിട്ട് ലാക്മേൻ്റെ 925 CC കോംപ്ലക്ഷൻ കെയർ ക്രീമാണ് ഇതിൽ SPF 30
PA++ അതാണ് ഈ ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ട്ടോ അപ്പോൾ ദാ ഇത് നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒരു മോയിസ്ചറൈസർ അപ്ലൈ ചെയ്തിട്ട് ഇത് അപ്ലൈ ചെയ്ത് പോയി കഴിഞ്ഞാൽ നല്ലതാണ് ഇതിൽ എന്തായിരുന്നു SPF 30 വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇത് വന്നിട്ട് മാമാർത്തിൻ്റെ ഒരു ഉപ്പൻ ഡേ ക്രീമാണ് ഇതിലും SPF വരുന്നുണ്ടോ SPF 30 ആണ് വരുന്നത് നമുക്ക് ജസ്റ്റ് പുറത്തു വന്ന സമയത്ത് ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും കുറച്ചൊക്കെ രീതിയിൽ നമുക്ക് ആ ഒരു പ്രൊട്ടക്ഷൻ കിട്ടുന്നുണ്ട് വെറും ഒരു ക്രീം അപ്ലൈ ചെയ്യുന്നതിനെക്കാട്ടും പ്രൊട്ടക്ഷൻ കിട്ടുന്നതാണ് ഈ ഒരു സംഭവം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഫൗണ്ടേഷനിൽ SPF വേണോ അങ്ങനെയാണെങ്കിൽ ഇത് മെബലൈൻ ഫിറ്റ് മീ മാറ്റ് പ്ലസ് പോർലെസ് ഒരു SPF 22 വരുന്ന ഒരു ഫൗണ്ടേഷൻ ഉണ്ട് അപ്പോൾ ഈ ഒരു റേഞ്ചിൽ വരുന്നതിലൊക്കെ നമുക്ക് SPF വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്താ പറയുക ഇത് വാങ്ങി യൂസ് ചെയ്യാം പിന്നെ ഉള്ളത് ഒരു ലോട്ടസിൻ്റെ സൺസ്ക്രീൻ ആണ് കേട്ടോ ഇതിൽ SPF 30 ആണ് വരുന്നത് PA++ ഇതിലൊരു ചെറിയ ഒരു എന്താ പറയുക നമ്മുടെ ഫൗണ്ടേഷൻ്റെ കളർ വരുന്നുണ്ട് ഭയങ്കരമായിട്ട് കവറേജ് വരുന്നില്ലെങ്കിലും നമ്മൾ ജസ്റ്റ് എന്താ പറയുക കോളേജിലോ സ്കൂളിലൊക്കെ പോകുന്ന സമയത്തൊക്കെ ആണെങ്കിൽ കുട്ടികൾക്ക് അങ്ങനെ യൂസ് ചെയ്യാം കേട്ടോ കാരണം ഓവർ തോന്നിക്കുകയല്ല പക്ഷേ പ്രൊട്ടക്ഷൻ കിട്ടും കുഞ്ഞൊരു കവറേജ് ഉണ്ടാവും കേട്ടോ ഒരുപാട് നമുക്ക് ആ ഒരു ഫൗണ്ടേഷൻ്റെ കവറേജ് എന്തില്ല ഒരു കളർ ഉണ്ടെങ്കിൽ പോലും പിന്നെ നിങ്ങൾക്ക് ലിബാമിലൊക്കെ ഒരു SPF വേണം തോന്നുകയാണെങ്കിൽ ഇത് ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു മെബലൈൻഡിയയിൽ എനിക്ക് തോന്നുന്നു ഈ ഒരു ബേബി ലിപ്സിൽ ഇപ്പം പുതിയ സംഭവമായിരുന്നു പക്ഷേ ഇതിൻ്റെ ആ ഒരു പാക്കേജിങ് എന്തോ ആയി പോയിട്ടുണ്ട് അതിൽ എന്താ കളർ പോയിട്ടോ ഇത് എന്തായിരുന്നു മെബലൈൻ്റെ ബേബി ലിപ്സ് ആണ് കേട്ടോ അപ്പോൾ നമുക്കിത് കണ്ടോ ഇതിങ്ങനെ ഇട്ട് കൊടുത്താൽ ഇതും പ്രൊട്ടക്ഷൻ തരുന്നുണ്ട് ഞാൻ എപ്പോഴും വായിച്ചാണ് പക്ഷെ ഇതിൽ നോക്കിയിട്ട് കാണില്ല കേട്ടോ എനിക്കൊരു ഓർമ്മയുണ്ട് ഈ ഒരു എന്തായിരുന്നു ബേബി ലിപ്സിൻ്റെ അതായത് എന്തായിരുന്നു ഞാൻ ലിങ്ക് കൊടുക്കാം എന്തായാലും കേട്ടോ അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് മേടിക്കണം എന്നുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ഇതിൽ നമുക്ക് അതുപോലെ കിട്ടുന്നുണ്ട് പിന്നെ എന്തായിരുന്നു ഈ മാമാവത്തിൻ്റെ അൾട്രാലൈറ്റ് ഇന്ത്യൻ സൺസ്ക്രീൻ ആണ് ഇതിലും SPF 50 വരുന്നുണ്ട് ഇതൊക്കെ നല്ലതാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് നല്ല തോന്നിയിട്ടുള്ളതാണ് അപ്പം ഇത്രയും സാധനങ്ങളൊക്കെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക പ്രൊട്ടക്ഷൻ കിട്ടുന്നുണ്ട് പുറത്ത് പോകുന്ന സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം അപ്പം അത്രേ ഉള്ളൂ പിന്നെ ഞാൻ ഇന്നിട്ടുള്ള ഈ നെയിൽ പോളിഷ് ജ്യൂസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിൻ്റെ ആണ് ഇതാ ഇതാണ് സംഭവം ഒരു എന്താ നിറ കണ്ട് കാണാനായിട്ട് നമുക്കൊരു എന്താ ഈ കളർ ഇതാ ഈ ഒരു കളർ തന്നെ കേട്ടോ സെയിം കളർ തന്നെ ഒരു ബ്ലൂ പീകോക്ക് ബ്ലൂ പോലത്തെ ഒരു കളറാണ് അപ്പം ഇതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ അതായത് ആദ്യം പറഞ്ഞിട്ട് നമ്മൾ പുറത്തു പോകുന്ന സമയത്ത് അത്രയും നമ്മൾ കുറച്ച് സൺസ്ക്രീൻ തേച്ച് പിടിപ്പിക്കുക നമ്മൾ പുറത്ത് പോകേണ്ട ഒരു 15 മുതൽ 20 മിനിറ്റിന് മുൻപായിട്ട് നമ്മൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുക പിന്നെ പുറത്തു പോയി വന്നതിന് ശേഷം ഫേസ് നന്നായിട്ട് ക്ലീൻ ചെയ്യുക മോയിസ്ചറൈസറും കാര്യങ്ങളും അപ്ലൈ ചെയ്യുക അപ്പോൾ അതൊക്കെ തന്നെയാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത് അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ് ടാറ്റാ